കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്നേഹ, അഖിൽ, അമ്മ, നമ്മൾ തീരുമാനിച്ച പോലെ അടുത്ത ഘട്ടം തുടങ്ങാം. ആദ്യം വേണ്ടത് ഡോക്ടറിന്റെ സത്യസന്ധത ഉറപ്പിക്കല. പൂജിജി, ഞാനും അഖിലും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഡോക്ടറെ ഒന്ന് കാണാൻ പോവാ. എന്ത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ ഡോക്ടറെ ഒന്ന് കണ്ടതിന് ശേഷം അറിയിക്കാം. അങ്കിൾ, ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട്. അങ്കിൾ പറഞ്ഞോ. പൂജ, അമ്മ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ആ വിവരം പറയാനാ ഞാൻ വിളിച്ചത്. മീനാക്ഷി അമ്മ വന്നെന്നോ? അതെ, വന്നു പൂജ. ഇന്നാ എത്തിയത്. ആ വിവരം എല്ലാവരെയും ഒന്ന് അറിയിച്ചേക്കണേ. ആ ശരി അങ്കിൾ, അമ്മയോട് ഞങ്ങളുടെ അന്വേഷണം പറയണേ. പറയാം. ആ പിന്നെ പൂജ, അവിടെ പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണോ? സ്വാതിയുടെ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയ ഡോക്ടറിനെ കാണാൻ പോകുന്ന കാര്യം പറയുമായിരുന്നു. അപ്പോഴാ അങ്കിളുടെ ഫോൺ വന്നേ. എന്തായാലും മീനാക്ഷി അമ്മ വന്ന സ്ഥിതിക്ക് മധു ആന്റിക്ക് സ്നേഹസദനത്തിൽ എത്താനുള്ള വഴി തെളിയും. ഓക്കെ അങ്കിൾ, നമുക്ക് വൈകുന്നേരം സംസാരിക്കാം. ഓക്കെ പൂജ. ആന്റി, മീനാക്ഷി അമ്മ സ്നേഹസദനത്തിൽ തിരിച്ചെത്തി. മധു ആന്റിക്ക് സ്നേഹസദനത്തിൽ കയറാൻ ഒരവസരം ഒരുങ്ങുന്ന എന്റെ മനസ്സ് പറയാ. മീനാക്ഷി അമ്മയുടെ ഉള്ളിൽ ഇനി മധുവിനോട് ദേഷ്യം വല്ലതും ഉണ്ടാവോ? ഏ, അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ അമ്മേ. ഇപ്പൊ എന്ത് വണക്കാ അല്ലേ മധു? പിന്നല്ലാതെ എനിക്കും അമ്മയ്ക്കും ഇപ്പൊ ഒരു വഴക്കുമില്ല. അതുമല്ല, ചട്ടിയും കലവും ആവുമ്പം തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. പണ്ട് മുതലേ ഇതൊക്കെ കേൾക്കുന്നതല്ലേ. പൂജിജി പറഞ്ഞതുപോലെ മീനാക്ഷി അമ്മയുടെ കെയർ ഓഫില് മധു ആന്റിക്ക് അവിടെ ചെന്ന് കയറാൻ പറ്റും. പ്രിയയുമായി കമ്പനി ആയ അവളെ കുറിച്ചുള്ള കൃത്യമായ വിവരം കിട്ടും. ആ എന്നാ പിന്നെ വൈകണ്ട മധു, ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെന്നാലോ? അയ്യോ അമ്മേ, അങ്ങനൊന്നും വേണ്ട. നമുക്ക് ബുദ്ധിപരമായിട്ട് തന്നെ നീങ്ങണം. വസന്തനങ്ങൾ വരട്ടെ. സ്നേഹസദനത്തിലെ അന്തരീക്ഷം എന്താണ്, വിശ്വനാഥനച്ഛന്റെ അഭിപ്രായം എന്താണെന്നൊക്കെ ഒന്ന് അറിയാലോ. അതെ, നിങ്ങൾ ഇപ്പോഴേ സംശയങ്ങളൊന്നും ചോദിക്കണ്ട. അതെ. അപ്പൊ സ്നേഹ, അഖിൽ, നമുക്ക് ആ ഡോക്ടറെ എങ്ങനെയൊക്കെ ഡീല് ചെയ്യാമെന്ന് ഒന്ന് വിശദമായിട്ട് ആലോചിക്കണം.